കുടിവെള്ളം കിട്ടാക്കനിയായി തൃശൂർ കളക്ട്രേറ്റ്. കൊടും ചൂടിലും സേവനങ്ങൾ കയ്യെത്തുന്നവർക്ക് ദാഹമകറ്റാൻ സംവിധാനം ഒരുക്കാത്തത് ജനത്തെ വലയ്ക്കുന്നു. ഉഷ്ണതരംഗത്തിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ വെള്ളം ധാരാളമായി കുടിക്കണമെന്നതടക്കമുള്ള മുന്നറിയിപ്പ് ദിനംപ്രതി ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് നൽകി വരികയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുന്ന ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്ന തൃശൂർ കളക്ട്രേറ്റിന്റെ അവസ്ഥ പരിശോധിച്ചാൽ ദയനീയമാണ്. കളക്ട്രേറ്റിന് പുറമെ ട്രഷറി, കോടതി, RTO ഓഫീസ്, ലോട്ടറി ഓഫീസ് ഇങ്ങനെ സർക്കാർ സേവനങ്ങൾ ലഭ്യമാകുന്നതും ധാരാളം പൊതുജനങ്ങൾ നിത്യേന വന്നുപോകുന്നതുമായ നിരവധിയാർന്ന ഓഫീസുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ കടുത്ത ചൂടിൽ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവർക്ക് ദാഹം ശമിപ്പിക്കാൻ നിവർത്തിയില്ല. ബഹുനില സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ ഒരിറ്റു കുടിനീരിനായി അലഞ്ഞുതിരിഞ്ഞ് നടക്കാമെന്നത് മാത്രം മിച്ചം. ജനക്ഷേമ സേവനങ്ങൾ ഉറപ്പാക്കേണ്ട ഭരണസിരാ കേന്ദ്രത്തിലാണ് ജനത്തിന് ഈ ദുർവിധി എന്നത് ഏറെ നിരാശാജനകമാണ്. കയ്യിൽ കരുതിയ ദാഹജലം കഴിയുകയും അതിനുശേഷം കുടിവെള്ളം അന്വേഷിച്ചപ്പോൾ അവിടെ എവിടെയും ഇല്ലെന്നാണ് പറഞ്ഞത്. ആ ഫ്ലോറിൽ തന്നെ പൊതുവായിട്ട് എവിടെയെങ്കിലും ഉണ്ടോന്ന് അന്വേഷിച്ചു, പക്ഷെ എവിടെയും കണ്ടെത്തിയില്ല. നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ പൊതുവായിട്ടുള്ള കുടിവെള്ളം കിട്ടുന്ന സ്ഥലം അറിയില്ല, നിങ്ങൾ കയ്യിൽ പോയാൽ കിട്ടുന്നു പറഞ്ഞു. ഒന്ന് രണ്ട് സ്ഥലത്ത് ഉപയോഗശൂന്യമായ പൊതു ടാപ്പുകൾ കണ്ടെത്താൻ അല്ലാതെ വേറെ ഒന്നും കഴിഞ്ഞില്ല. ഒന്ന് പരതിയാൽ പലയിടങ്ങളിലും കുടിവെള്ളത്തിനുള്ള ടാപ്പുകളും വാട്ടർ പ്യൂരിഫയറുകളും കണ്ടെത്താൻ കഴിയുമെങ്കിലും എല്ലാം പ്രവർത്തനരഹിതമാണ്. ഇതുമൂലം ക്യാൻറ്റീനെയോ പുറത്തുള്ള കടകളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സന്ദർശകർ. ഇത്രയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നതും കൂടാതെ പൊതുജനങ്ങൾ പല കാര്യങ്ങൾക്ക് കയറി ഇറങ്ങുന്ന ഈ സമുച്ചയത്തിൽ ചുരുങ്ങിയതൊരു 6 പൊതു ടാപ്പുകൾ കുടിവെള്ളത്തിന് വേണ്ടി ഒരുക്കേണ്ടതാണെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കളക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഓഫീസുകളിൽ എത്തുന്നവർക്ക് അതാത് ഇടങ്ങളിൽ കുടിവെള്ളം ഒരുക്കിയാൽ തീരുന്ന പ്രശ്നമേ നിലവിലുള്ളൂ. അതിന് ഇനിയെങ്കിലും അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. TCV തൃശൂർ.